രണ്ടായിരത്തി 23 ജനുവരിയിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ജനതാദളും കോൺഗ്രസും ബി ജെ പിയുമാണ് മൂന്ന് ശക്തികൾ. സി പി എം ഒരു സ്ഥലത്തും മത്സരിച്ചാൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്തത്തില്ല. അങ്ങനെ അത്രമാത്രമാണ് അവരുടെ അവിടുത്തെ പിന്നെ ശക്തി. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയിടെ കർണാടകയിൽ പോയി നടത്തിയ ചില പ്രസംഗങ്ങൾ രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ബി ജെ പിയും സംഘപരിവാറും ഇവിടെ ഉയർത്തുന്ന വെല്ലുവിളികളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം രാജ്യത്തിന് മൊത്തത്തിൽ അപകടമാണ്. അവരെ ഒറ്റപ്പെടുത്തണം, അവരെ തകർക്കണം, അവരെ കർണാടകയുടെ മണ്ണിൽ നിന്ന് ഓടിച്ചു വിടണം. അതിന് എല്ലാ പാർട്ടികളും, സമാന ചിന്താഗതിക്കാരായ എല്ലാ പാർട്ടികളും യോജിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനറിയാം സി പി എമ്മിന് അവിടെ വേരുകളൊന്നുമില്ല. ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വോട്ടുകൾ കിട്ടും എന്നല്ലാതെ ഒരു ശക്തി പ്രകടനം നടത്താൻ സി പി എമ്മിന് കർണാടകയിൽ ശേഷിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുറന്നടിച്ചത്. കോൺഗ്രസുമാണെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ജനതാദളസ് ആണെങ്കിൽ ജനതാദളസ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും ശരി, അവർ യോജിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒരു മുന്നണി തീർക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൂടെ ബി ജെ പിയെ ഒതുക്കണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. കാരണം അവിടെ ബി ജെ പി അട്ടിമറിയിലൂടെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്നു ജനതാദളസിൻ്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് അവിടെ കർണാടകയിൽ ഭരിച്ചു വന്നിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരു മന്ത്രിസഭയായിരുന്നു അവിടെ ഭരിച്ചു പോയത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആരോരും അറിയാതെ കോൺഗ്രസ്സുകാരെ വിലക്കെടുത്ത് ബി ജെ പി മന്ത്രിസഭ അട്ടിമറിക്കുകയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്തു. പലപ്പോഴും അവിടെ ബി ജെ പി ഇതേ തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട്. പണ്ട് ഇതുപോലെ തന്നെ കുമാരസ്വാമിയായിട്ട് ചേർന്ന് ബി ജെ പി ഭരിക്കുകയും അവസാനം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ കുമാരസ്വാമി ബി ജെ പിയെ ഒഴിവാക്കുകയും ബി ജെ പിക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാക്കാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെയും കൂടി ഒരു പക ബി ജെ പിക്ക് മനസ്സിലുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്താണ് അവർ കഴിഞ്ഞ പ്രാവശ്യം കുമാരസ്വാമി മന്ത്രിസഭയെ അട്ടിമറിക്കുകയും ബി ജെ പി അവിടെ അധികാരം പിടിച്ചെടുക്കുകയും കോൺഗ്രസിലെ കുറേ എം എൽ എമാരെ വിലക്കെടുക്കുകയും ചെയ്തത്. അതാണ് ബി ജെ പി കാണിച്ച തന്ത്രം. പക്ഷേ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത് ഇവരുടെ അപകടകരമായ പോക്ക് പിന്നെ നമ്മുടെ രാജ്യത്തിന് അപകടമാണ്. അത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവയിലും കണ്ടത്. മൊത്തത്തിൽ കോൺഗ്രസ്സുകാരെ മുഴുവൻ വിലക്കെടുക്കുകയായിരുന്നു. ആകെ ഇനി അവശേഷിക്കുന്ന അവിടെ 3 MLA മാത്രമാണ്. അത് ഈ രാഹുല് ഈ ഭാരതയാത്ര നടത്തുന്ന സമയത്ത് തന്നെയാണ് ഈ കുതിരക്കച്ചവടം നടത്തി മന്ത്രിസഭ മന്ത്രിസഭയ്ക്കൊരു സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത്. ആ മന്ത്രിസഭയ്ക്കൊരു സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ബി ജെ പി എം എൽ എമാരെ വിലക്കെടുത്ത്. ഇനി ആകെ അവശേഷിക്കുന്ന 3 MLAമാർ അവർ ഇനി എന്നാണ് ബി ജെ പിക്ക് ചേരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പിണറായി വിജയൻ്റെ ലക്ഷ്യം അതാണ്. കാരണം കർണാടക സി പി എം അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനമായി മാറുമെന്നുള്ളതല്ല. പക്ഷേ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കുതിരക്കച്ചവടങ്ങളും ഇവരുടെ അപകടകരമായ തേർവാഴ്ചയും അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, ജനതാദളസ് അങ്ങനെ ഒരുമിച്ച് കോൺഗ്രസ് പിന്നെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നെങ്കിൽ ശരി, ഈ വിപത്തിനെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് ഇതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഹൈദരാബാദിൽ വെച്ചും ഇതുപോലെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഉരുപിടിച്ച വാളുമായി അതിൻ്റെ ഇടയിൽ നിന്ന് വളർന്ന ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പലരെയും ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ കർണാടകയിൽ അദ്ദേഹം പിന്നെ നടത്തിയ ഈ ഒരു പ്രഖ്യാപനം എന്തായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ശരി ജനതാദളസ് ആണെങ്കിലും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതുജീവൻ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭാരതയാത്ര അവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ എം എൽ എമാരെ ജനതാ പിന്നെ ബി ജെ പി ചാക്കിലാക്കിയെങ്കിൽ പോലും കർണാടകയിൽ
കോൺഗ്രസ്സിന് നല്ല പേരുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2023-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും ജനതാദൾ എസും കൂടി ചേർന്നിട്ട് ഈ പിന്നെ ബി ജെ പിയുടെ അട്ടിമറി ശ്രമത്തിനെതിരെ ഒരു മറുപടി കൊടുക്കണമെന്നും അത് അധികാരം തിരിച്ചു പിടിക്കണമെന്നും ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പിയെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അത് പറയാം. കാരണം കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങിയ ബി ജെ പിയെ അക്കൗണ്ട് പൂട്ടിച്ചു വിട്ട ആളാണ് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു നിമിഷം പോലും ഇനി കളയാൻ പാടില്ല. 2023-ലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്നൊരു പ്രസ്ഥാനം അവിടെ കർണാടകയിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ കോൺഗ്രസ് ഭരിക്കണം, അല്ലെങ്കിൽ ജനതാദൾ എസ് ഭരിക്കണം, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ചേർന്ന് ഭരിക്കണം. അങ്ങനെ നമുക്ക് പകരത്തിന് പകരം വീഴണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൗതുകം ഉണർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും വലിയൊരു പ്രസക്തി ഉണ്ടാവും. എല്ലാവരും പിണറായി വിജയൻ്റെ പ്രസംഗത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ബി ജെ പിയെ ഒഴിവാക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അവിടെ പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എത്രമാത്രം അവർ ഉൾക്കൊള്ളുമോ അത്രമാത്രം കർണാടകത്തിൻ്റെ ഭാവിക്ക് നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.